पेपर होते हैं उनको लगातार लीक किया जा रहा है। അനുപ എന്താണ് പ്രവർത്തകർ എന്താണ് പറയുന്നത്? പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നുണ്ട് പോലീസ് അവിടെ നിന്നും. എന്താണ് അവർ പറയുന്നത്? മുന്നോട്ട് എങ്ങനെയായിരിക്കും കാര്യങ്ങൾ? പ്രതിഷേധം ഏതു തരത്തിലായിരിക്കും? വ്യാപം ഉത്തർപ്രദേശിലെ പോലീസ് പരീക്ഷയിലെ ക്രമക്കേട്, അതിനുശേഷം ഗുജറാത്തിലെ ക്രമക്കേടുകൾ, രാജസ്ഥാനിലെ ക്രമക്കേടുകൾ, ഇങ്ങനെ പല ഇടങ്ങളിലെ ക്രമക്കേടുകൾ നടത്തിയത് ബിജെപി സർക്കാരുകളുടെ കാലത്താണ്. ബിജെപി സർക്കാരുടെ കാലത്ത് അവിടെ നടത്തിയ ക്രമക്കേടുകൾ രാജ്യവ്യാപകമായി നടത്തി വിദ്യാഭ്യാസ മേഖലയെ, ആരോഗ്യ മേഖലയെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. അതിനെ കരുവാക്കി ഉപയോഗിക്കുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പി സി സി അധ്യക്ഷനും പ്രതിഷേധക്കാരും എല്ലാം പറയുന്നത്. പ്രധാനപ്പെട്ട ഈ സമരത്തിന് നേതൃത്വം നൽകിയ പ്രതിഷേധക്കാരെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമരസ്ഥലത്ത് ഇപ്പോൾ പി സി സി അധ്യക്ഷനെ കൂടി കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയതോടെ നേതാക്കളെല്ലാം കസ്റ്റഡിയിലായി. ഏതാണ്ട് 250 പ്രവർത്തകരെയും നേതാക്കളെയുമാണ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവരെ സമീപത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റും. ഡൽഹിയിലെ മറ്റ് പലയിടങ്ങളിലും പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ മാത്രമല്ല, രാജ്യത്താകമാനം എല്ലായിടത്തും കോൺഗ്രസ് പ്രതിഷേധം പ്രഖ്യാപിച്ചിരുന്നു. ദേശീയ പ്രക്ഷോഭമാണ്. എല്ലാ പ്രധാന നഗരങ്ങളും വലിയ ആൾക്കൂട്ടത്തിന്റെ അകമ്പടിയോടുകൂടി മാർച്ചുകളാണ് സംഘടിപ്പിച്ചത്. ആ മാർച്ച് ഡൽഹിയിലും അക്രമാസക്തമായിരിക്കുന്നു. നേതാക്കളെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയിരിക്കുന്നു. ഇപ്പോൾ ഡൽഹിയിലെ പ്രതിഷേധവും സംഘർഷത്തിൽ കലാശിച്ചൊരു സാഹചര്യമുണ്ടായി. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് പോലീസ് കൊണ്ടുപോവുകയാണ്. പക്ഷേ പ്രതിഷേധം അവസാനിക്കുന്നില്ല. ബിജെപിക്കെതിരെ, കേന്ദ്രത്തിനെതിരെ വലിയ തോതിലുള്ള നിശിതമായിട്ടുള്ള വിമർശനം ഉയർത്തിക്കൊണ്ടാണ് നേതാക്കൾ സംസാരിക്കുകയും പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കുകയും ഒക്കെ ചെയ്യുന്നത്. ബിജെപി ഓഫീസിലേക്ക് നടന്ന മാർച്ചിന്റെ ശേഷിപ്പാണ് നമ്മൾ ഈ കാണുന്നത്. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് പോലീസ്. വ്യാപകമായിട്ട് പരീക്ഷാ തട്ടിപ്പ് നടത്തുന്നു. പരീക്ഷാ അഴിമതി ബിജെപി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ് കോൺഗ്രസ്. പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ ഒന്നടങ്കം. അനുപ, നമ്മൾ ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രതിഷേധം കണ്ടു. കോൺഗ്രസ് മാത്രമല്ല, രാജ്യവ്യാപകമായി പ്രതിഷേധം നടക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും രാജ്യത്തെ ഏറ്റവും വലിയ പ്രവേശന പരീക്ഷകളിൽ ഒന്നാണ് നീറ്റ്, UGC. ഒപ്പം തന്നെ UGC നെറ്റ് പരീക്ഷയാണെങ്കിലും 11 ലക്ഷത്തോളം കുട്ടികൾ എഴുതി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പരീക്ഷയാണ്. അതിലൊക്കെയാണ് ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ ഉണ്ടാകുന്നത് എന്നുള്ള വിവരം വരുന്നുണ്ട്. അപ്പോൾ കുട്ടികളുടെ ഭാവി തന്നെ, രാജ്യത്തിന്റെ ഭാവി തന്നെ തുലാസിലാക്കുന്ന തരത്തിലുള്ള നീക്കുപോക്കുകളാണ് ഈ നടക്കുന്നത്. മറ്റു പ്രതിഷേധങ്ങളൊക്കെ എങ്ങനെയാണ് രാജ്യതലസ്ഥാനത്തും രാജ്യത്താകമാനവും നടക്കുന്നു? ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് കോൺഗ്രസ് തന്നെയാണ്. രാജ്യ തലസ്ഥാനത്ത് മാത്രമല്ല, രാജ്യത്താകമാനമുള്ള എല്ലാ തെരുവുകളിലും പ്രതിഷേധിക്കാനാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും കെ സി വേണുഗോപാലും ആഹ്വാനം ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള സമരമാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ കണ്ടതും മറ്റിടങ്ങളിൽ നടക്കുന്നത്. എല്ലാ സംസ്ഥാന തലസ്ഥാനങ്ങളിലും പ്രതിഷേധമുണ്ട്. അതിന് പുറമേ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധമുണ്ട്. ഇന്ന് NSUA പാർലമെന്റിലേക്ക് മാർച്ച് പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ആ മാർച്ച് 24 പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുന്ന ദിവസത്തേക്ക് മാറ്റിയിട്ടുണ്ട്. മാത്രമല്ല, ഇടത് വിദ്യാർത്ഥി സംഘടനകൾ ഇന്ന് ക്യാമ്പസുകളിൽ പ്രതിഷേധിക്കുന്നു. ഇന്നലെ ഡൽഹിയിലായിരുന്നു അവരുടെ പ്രതിഷേധം. ഇന്ന് ക്യാമ്പസുകളിൽ പ്രതിഷേധിക്കാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ആം ആദ്മി പാർട്ടി പ്രതിഷേധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റ് RJDയുടെ വിദ്യാർത്ഥി വിഭാഗം, ആം ആദ്മി പാർട്ടിയുടെ വിദ്യാർത്ഥി വിഭാഗം, DMKയുടെ വിദ്യാർത്ഥി വിഭാഗം, അതായത് ഇന്ത്യാ സഖ്യത്തിന് ഒപ്പമുള്ള വിദ്യാർത്ഥി സംഘടനകളെല്ലാം പ്രതിഷേധവുമായി തെരുവിലുണ്ട്. ഇവർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് നെറ്റ് പരീക്ഷ നടത്തി 11 ലക്ഷത്തോളം വിദ്യാർത്ഥികളുടെ ഭാവി അവതാളത്തിലാക്കുന്ന, അവരെ മാനസിക സംഘർഷത്തിലേക്ക് തള്ളിവിടുന്ന തീരുമാനമായി അതിനെ മാറ്റി. പരീക്ഷ നടത്തിയതിൻ്റെ പിറ്റേ ദിവസം പരീക്ഷ റദ്ദ് ചെയ്തു. അതിനുശേഷം ഇങ്ങോട്ട് നീറ്റ് പരീക്ഷയാണെങ്കിൽ 24 ലക്ഷത്തോളം വിദ്യാർത്ഥികളുടെ ഭാവി വെച്ച് പന്താടി അതിൻ്റെ ഒരു ചിന്തയും അല്ലെങ്കിൽ ഒരു ദുഃഖഭാരം പോലും സർക്കാരിനും NDOക്ക് ഇല്ല എന്നാണ് ഈ പ്രതിഷേധക്കാർ പറയുന്നത്. ഇങ്ങനെ പരീക്ഷ നടത്തിയാൽ എങ്ങനെ വിദ്യാർത്ഥികൾക്ക് മുന്നോട്ട് പോകാനാകുമെന്നാണ് ചോദ്യം. എന്തായാലും അടുത്ത കാലത്തൊന്നും അല്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഈ നിലയിൽ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയെ ബാധിക്കുന്ന വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിന് പ്രതിസന്ധിയിലേക്ക് പോകേണ്ടി വന്നിട്ടില്ല. അത്ര വലിയ പ്രതിഷേധം നടക്കുന്നു രാജ്യ തലസ്ഥാനത്ത്. വലിയ പ്രതിഷേധം നടക്കുകയാണ് രാജ്യ തലസ്ഥാനത്ത്. അനുപ് സൂചിപ്പിച്ച പോലെ തന്നെ ഇങ്ങനെയൊരു വലിയ പ്രതിഷേധത്തിലേക്ക്, അതായത് പൂർണ്ണമായും രാജ്യത്തിന് ഭാവിയെ ബാധിക്കുന്ന ഒരു കാര്യമാണ് യുക്രൈൻ റഷ്യ. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി മോദിയോടായി ചോദിച്ച ചില ചോദ്യങ്ങളുണ്ടായിരുന്നു. വലിയ വിമർശനം ഉന്നയിച്ചുകൊണ്ട് യുക്രൈൻ റഷ്യ യുദ്ധം നിർത്തിവെക്കാനാകുന്ന, അതിലിടപെടാനാകുന്ന മോദിക്ക് എന്തുകൊണ്ട് രാജ്യത്തെ ചോദ്യപ്പർച്ചയിൽ ഇടപെടാനാകുന്നില്ല? പ്രധാനമന്ത്രി ഇവിടെ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ ചെലുത്തുകയാണ്. ഈ വിഷയത്തിൽ യാതൊരു തരത്തിലുള്ള ശ്രദ്ധ പോലും ചെലുത്തുന്നതിനുള്ള വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് നീറ്റ് പരീക്ഷ റദ്ദാക്കില്ല എന്ന പ്രതികരണം മന്ത്രിയുടെ ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടാകുന്നത്. എന്തായാലും വ്യാപകമായി രാജ്യത്ത് വിദ്യാർത്ഥി പ്രതിഷേധം അലയടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇത് കാണുന്നത്.